ഹാർഡ് വർക്ക്. പറയുന്ന പോലെ അത്ര എളുപ്പമല്ല ഇത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ. ഒരു ഭാഗത്ത് ഫുട്ബോളിനോടുള്ള ഇഷ്ടം, മറുഭാഗത്ത് പല പല പ്രതിസന്ധികൾ നേരിടുന്ന ജീവിതം. ഇങ്ങനെ ഒരു ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരു ജീവിത ഘട്ടത്തിലൂടെ പോകുമ്പോൾ പോലും ഫുട്ബോൾ എന്ന വികാരത്തെ ചേർത്ത് പിടിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. തൻ്റെ ജീവിതത്തിലെ കഠിനാധ്വാനം പോലെ തന്നെ മൈതാനത്തിലും അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് 2018 എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിലെ സെക്കൻഡ് ടയർ ലീഗിലെ ഗോൾഡൻ ബോട്ട് വിന്നറായി. അതെ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അവസാനത്തെ പോരാളിയും എത്തിച്ചേർന്നു, മറ്റാരുമല്ല ജോർദാൻ മെറിയൻ. എല്ലാവർക്കും നമസ്കാരം. സിവിൻ ഫുട്ബോൾ ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ സൈനിങ് ആയ ജോർദാൻ മെറിയെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ഈ താരത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. എന്നാൽ ചെറിയ രീതിയിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ പോവുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന് 25 വയസ്സുള്ള ഓസ്ട്രേലിയൻ താരമാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഒരു സെൻറ്റർ ഫോർവേഡാണ്, ഒരു സെക്കൻഡ് സ്ട്രൈക്കറുള്ള ഒരു സെൻറ്റർ ഫോർവേഡിൽ തന്നെ കളിക്കുന്ന ഒരു താരത്തെയാണ് നമ്മുടെ SD ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം 2018 ഓസ്ട്രേലിയയുടെ സെക്കൻഡ് ടയർ ലീഗിലെ നാഷണൽ പ്രീമിയർ ലീഗ് എന്ന ലീഗിലെ ഗോൾഡൻ ബോട്ട് വിന്നറായിരുന്നു. അതേ എക്കാലത്തെയും ഏറ്റവും എല്ലാ കാലത്തെയും റെക്കോർഡുകൾ ഭേദിച്ച് 40 ഗോളുകൾ സ്വന്തമാക്കിയാണ് അദ്ദേഹം ആ നേട്ടം കൈവരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ, അതായത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു കൺഫർമേഷൻ ന്യൂസ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിയപ്പോൾ അത്ര വലിയൊരു സ്റ്റാറ്റ്സ് അല്ലെങ്കിൽ അത്ര ഒരു ഇമ്പ്രസീവ് സ്റ്റാറ്റ്സായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീമിനെ എടുത്തു നോക്കിയപ്പോഴാണ് ആ സ്റ്റാറ്റ്സിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ എനിക്ക് മനസ്സിലായത്. കാരണം ഇദ്ദേഹത്തിൻ്റെ തൊട്ട് മുൻപിലത്തെ ക്ലബ്ബ്, അതായത് നമ്മൾ ആ ഇൻട്രോയിൽ പറഞ്ഞ് നിർത്തിയത് 2018, അതിനുശേഷം 2 അദ്ദേഹം കോസ്റ്റൽ മറൈൻ എന്ന A-League ക്ലബിലായിരുന്നു കളിച്ചത്. അപ്പോൾ ആ ക്ലബിൻ്റെ ഒരു സ്റ്റാറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ലാസ്റ്റ് 2 വളരെ ദയനീയമായിട്ടുള്ള 2 പെർഫോമൻസ് ആയിരുന്നു അവർ കാഴ്ച വെച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവർ അടിച്ച ഗോളിനേക്കാളും ഇരട്ടിയിലധികം ഗോളുകളാണ് അവർ വാങ്ങിയ ഗോളുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അവരുടെ ആ ഒരു ദയനീയ അവസ്ഥ. അവരുടെ ഒരു വീഡിയോ ഫുൾ മാച്ചസ് കാണുമ്പോൾ തന്നെ അവരുടെ ഡിഫൻസിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലായ്മയും അവരുടെ ഡിഫൻസിലുള്ള ബേസിക് എറേഴ്സൊക്കെയാണ് അവർക്ക് ഗോളിലേക്ക് കലാശി. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ മനസ്സൊരു സംശയം തോന്നാം, എന്തുകൊണ്ടായിരിക്കും ജോർദാൻ കോസ്റ്റൽ മറൈനിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളത്. അതിന് എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ഈ ഒരു ഗോൾഡൻ ബൂട്ട് കിട്ടി നിൽക്കുന്ന സമയത്തായിരിക്കും ആ A-League നിന്ന് വന്ന ആദ്യത്തെ ഓഫർ ഒരു പക്ഷേ ഈ കോസ്റ്റൽ മറൈൻ തന്നെയായിരിക്കാം. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് പാർട്ട് ടൈം നിന്ന് ഫുൾ ടൈമായിട്ട് എനിക്ക് ഫുട്ബോൾ കളിക്കാനുള്ളൊരു അവസരമാണ് തേടിയെത്തിയത്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സിമോൺ എന്ന താരത്തിൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് നിൽക്കാം എന്നുള്ള ആഗ്രഹവും ഒക്കെ കൊണ്ടായിരിക്കും അദ്ദേഹം മറൈൻസിനോടൊപ്പം എത്തിച്ചേർന്നത്. എന്തായാലും 2 അദ്ദേഹം ടീമിനോടൊപ്പം എത്തിച്ചേർന്നു. അതിനുശേഷം എന്തായാലും ഇനിയും നിലനിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന് എൻ്റെ കരിയറിനെയും ബാധിക്കാം എന്നുള്ള ഒരു 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 ചിന്ത കൊണ്ടായിരിക്കും അദ്ദേഹം മറ്റുള്ള ഓപ്ഷൻ തേടിയത്. എന്തായാലും അദ്ദേഹം ചൂസ് ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആണെന്നുള്ളതാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ സൈൻ ചെയ്തത് എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് AFC ഓപ്ഷൻ നമുക്ക് പരീക്ഷിക്കാവുന്ന പൊസിഷൻ എന്ന് പറയാം ഒന്നെങ്കിൽ സെൻറ്റർ ബാക്ക് അല്ലെങ്കിൽ സെൻറ്റർ ഫോർവേഡ് എന്നുള്ളതായിരുന്നു. അതിൽ സെൻറ്റർ ബാക്ക് നമുക്ക് ക്വാളിറ്റിയുള്ള സെൻറ്റർ ബാക്ക് തന്നെ രണ്ടും വേണ്ടത് എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ സെൻറ്റർ ഫോർവേഡിലേക്കാണ് പോയത്. സെൻറ്റർ ഫോർവേഡ് അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കർ എന്നുള്ള ലെവലിലേക്കായിരുന്നു. പക്ഷേ നമ്മുടെ ടീം ചൂസ് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റർ ഫോർവേഡിനെ തന്നെയാണ്. അപ്പം ഈ AFC സ്പോട്ടിൽ സെൻറ്റർ ഫോർവേഡിനെ നമ്മൾ ചൂസ് ചെയ്യുന്നതിനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിനെ നമ്മൾ ഒരു ഫ്യൂച്ചർ കണ്ടിട്ടാണ് ഇദ്ദേഹത്തിനെ നമ്മൾ വാങ്ങിച്ചത് എന്നുള്ളതാണ്. കാരണം എന്താണ്, ഇദ്ദേഹത്തിന് 25 വയസ്സേ ഉള്ളൂ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വളരെ ഹാർഡ് വർക്കാണ്, ഇദ്ദേഹം വളരെ
കമ്മിറ്റ്മെൻ്റ് ഉള്ള പ്ലെയറാണ്, വളരെ ടീം ഒരു മികച്ചൊരു ടീം പ്ലെയറാണ്. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇദ്ദേഹത്തിന് മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഫുട്ബോളിലെ പൊതുവെ നമ്മൾ ഒരു 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 പ്ലെയേഴ്സിൻ്റെ കരിയർ നോക്കുമ്പോൾ അവരുടെ പീക്ക് ടൈം വരുന്നത് എപ്പോഴാണ്, 21-ഉം 28-ഉം വയസ്സിന് ഇടയിലുള്ള പോലെയാണ്. അതിന് തന്നെ 25-ാം വയസ്സിലാണ് ഇദ്ദേഹത്തിന് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ പീക്ക് ടൈം കാണാൻ പോകുന്ന ഒരു സീസണായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇദ്ദേഹം കാഴ്ചവെക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പം ഈ ഒരു സീസണിലായിരിക്കും അദ്ദേഹം മികച്ച രീതിയിൽ അദ്ദേഹത്തിന് എന്തായാലും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് പുറത്തെടുക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു കരിയർ ഘട്ടം തന്നെയാണ് ഈ ഒരു ഏജ് എന്നുള്ളതാണ്. അത് നമ്മൾ കൺസിഡർ ചെയ്ത ഒരു ഫാക്ടർ ആയിരിക്കും. പിന്നെ മറ്റൊരു ഫാക്ടർ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രേറ്റ്സ് നമുക്ക് പല രീതിയിലും ഗ്യാരി ഹൂപ്പറിന് സബ്ബായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ചുമ്മാ ഒരു സബ്ബായിട്ടല്ല, ഒരു സൂപ്പർ സബ്ബ്, അതായത് കളിയിൽ ഇമ്പാക്റ്റ് വരുത്താൻ തക്കോണമുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. പിന്നെ ഈ ഹൂപ്പർ ുള്ള പല ട്രേഡ്സുകളും ഇപ്പം ഡിഫൻസ് ലൈനിൽ നിന്ന് ഭേദിച്ച് പോകാനുള്ള ഒരു കഴിവും ആ ഒരു ഒരു ബോക്സിനകത്ത് നിന്ന് ഫിനിഷ് ചെയ്യാനുള്ള ആ ഒരു പാഠവും ഒക്കെ ഇദ്ദേഹത്തിന് സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മുന്നിലേക്ക് നമുക്ക് മുന്നോട്ട് കണ്ട് ഇദ്ദേഹം ഒരു ഫിറ്റായിട്ടുള്ള ഒരു താരമാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ നമ്മൾ 2-3 വർഷത്തേക്കാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് വേണമെങ്കിൽ നമുക്ക് നിലനിർത്താം, കാരണം ആ ഒരു ക്വാളിറ്റി ഇദ്ദേഹത്തിന് കീപ്പ് ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ സൈൻ ചെയ്തെന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഹൂപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഹൂപ്പർ കളിച്ച പോലെ തന്നെ ഒരു 2 സിസ്റ്റത്തിൽ അല്ലെങ്കിൽ 2 ഫോർവേഡ്സ് നിൽക്കുന്ന ഒരു ഫോർമേഷൻ സിസ്റ്റത്തിൽ തന്നെയാണ് ഇദ്ദേഹവും കളിച്ചതെന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ തന്നെ നല്ലൊരു കോംബോ സൃഷ്ടിക്കാം എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് തന്നെ ആണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സീസണിൽ, അതായത് കോസ്റ്റൽ മറൈനിൽ ഇദ്ദേഹം നിന്നിരുന്ന സമയത്ത് ഇവരുടെ ഒരു ഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുക 4-2, അതായത് ഓൺ ദ ഫീൽഡിൽ 4-3-3 ആണ് ഇവർ പേപ്പറിലുള്ള ഫോർമേഷൻ എങ്കിൽ ഓൺ ദ ഫീൽഡിൽ ഇവർ 4-2-2-2 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതായത് പ്യുവർലി ഒരു ഇവരുടെ ഫുൾ ബാക്സിൻ്റെ അറ്റാക്കിങ് ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു ഫോർമേഷനാണ്. അപ്പം കൂടുതൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്, നടുക്ക് ഇവർക്ക് വലിയ രീതിയിലുള്ള കൺട്രോളൊന്നുമില്ല, ഇവർ കൂടുതൽ റിലേ ചെയ്യുന്നത് അവരെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു രീതിയിലോട്ട് പറിച്ച് നടുമ്പോൾ ആ ഒരു രീതി ഇദ്ദേഹത്തിന് നമുക്കും ഉപകാരപ്പെടുത്താം. കാരണം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിങ് പ്ലേ ഇദ്ദേഹത്തിന് കറ്റുന്ന ഒരു ഒരു ഗെയിം സ്റ്റൈൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മളും എന്തായാലും വിങ് പ്ലേ ആയിരിക്കും കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ക്രോസസിൽ നിന്ന് ഇദ്ദേഹത്തിന് ഹെഡ് ചെയ്തുള്ള ഗോളുകളും അതുപോലെ ബോക്സിനകത്ത് ഏത് രീതിയിൽ ഫിനിഷ് ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കും. പിന്നെ കൗണ്ടർ അറ്റാക്കിങ് ഇദ്ദേഹത്തിന് സാധിക്കും. ആ ഡിഫൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോകുന്നതുകൊണ്ടുള്ള ആ നല്ല രീതിയിലുള്ള കൗണ്ടർ അറ്റാക്കിങ് നല്ല രീതിയാണ് ഇദ്ദേഹം പോകുന്നത്. പിന്നെ ഈ ഇതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അറ്റാക്കിംഗ് പാറ്റേണിലെ ഏറ്റവും നല്ലൊരു ട്രേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോൾ കൺട്രോൾ, പ്രത്യേകിച്ച് ആ പന്ത് ഇപ്പം ഏരിയലായിട്ട് വന്നാലും ഗ്രൗണ്ടായിട്ട് വന്നാലും ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോൾ ടച്ച്, ബോൾ റിസീവ് ചെയ്യുന്ന ആംഗിൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെഗ് കൊണ്ട് അദ്ദേഹം സോഫ്റ്റായിട്ടുള്ള ടച്ചുകളും ഒക്കെ നല്ല രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ സ്റ്റാറ്റ്സിലൂടെ നമുക്ക് തെളിവാക്കാൻ പറ്റത്തില്ല, ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഇദ്ദേഹത്തിന് ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ നമുക്ക് ഒരു സ്കിൽസ് റഡാറിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച് നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഷോട്ടും അതുപോലെ ഏറ്റവും മികച്ച് നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പേസാണ്. 65 ഇദ്ദേഹത്തിൻ്റെ പേസ്. അതേപോലെ ഫിസിക്കൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുണ്ട്, ഡ്രിബിളും എബോ ആവറേജ് തന്നെ ഉണ്ട്. വീക്കായിട്ട് നിൽക്കുന്ന ഡിഫൻസും പിന്നെ പാസിങ്ങിലുമാണ് കുറച്ച് വീക്കായിട്ട് നിൽക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രെങ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനിഷിങ്ങും ആക്സലറേഷൻ പൊസിഷനും ഒക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ സ്ട്രെങ്ത്. വീക്ക്നെസ് മെയിൻലി ഡിഫൻസ് തന്നെയാണ്. ഒരു ഒരു സെൻട്രൽ ഫോർവേഡിനേക്കാൾ ഒരു സ്ട്രൈക്കർ എന്നുള്ള ലെവലിലേക്ക് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു താരം തന്നെയാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് ബോക്സിൽ കംഫോർട്ടായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് ഹീറ്റ് മാപ്പ് കഴിഞ്ഞ സീസണിൽ അത് തെളിവാക്കുന്നു. അതുകൂടാതെ തന്നെ ലാസ്റ്റ് സീസണിലൊക്കെ ഇദ്ദേഹം റൈറ്റ് വിങ് അല്ലെ ഒരു സീസൺ മുമ്പൊക്കെ റൈറ്റ് വിങ്ങായിട്ടൊക്കെ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റൈറ്റിലോട്ട് ഇദ്ദേഹം കളിക്കാൻ കുറച്ച് കംഫോർട്ടാണ്. പക്ഷേ ഇദ്ദേഹത്തിന് റൈറ്റ് വിങ്ങറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല, ക്രോസസ് ഒന്നും അത്ര ആക്യുറേറ്റ് അല്ല. നമുക്ക് സെൻട്രൽ ഫോർവേഡായിട്ട് സ്ട്രൈക്കറായിട്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെ നിർത്തി കളിപ്പിക്കാൻ പറ്റുന്നതെന്നാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. പിന്നെ നമ്മൾ കിബു ഇദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റായിരിക്കും. കാരണം കിബുവിന് ഇദ്ദേഹത്തിന് പല രീതിയിൽ ഇദ്ദേഹത്തിനെ മോൾഡ് ചെയ്തെടുക്കാൻ
പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കിബുവിന് ആവശ്യമുള്ള രീതിയിലത്തേക്ക് ഇദ്ദേഹം തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പക്ഷേ എന്താ തന്നെ ആയാലും സെറ്റ് പീസിൽ ഇദ്ദേഹം വളരെ ഡേഞ്ചറസ് തന്നെയായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ 185 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. അതുകൊണ്ട് ഏരിയയിലായിട്ട് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് വളരെ നല്ല രീതിയിലുള്ള ത്രെട്ട് ഒപ്പണൻസിന് കൊടുക്കാൻ പറ്റും. ഹെഡിങ് ആക്യുറസി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഡൗട്ടില്ല. നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ സൈനിങ്സിൽ നമ്മൾ സെറ്റ് പീസുകളിൽ നമ്മുടെ ഫോറിനേഴ്സ് എല്ലാവരും സെറ്റ് പീസുകളിൽ നല്ല രീതിയിലുള്ള ഡേഞ്ചറസ് വരുത്താൻ സാധ്യതയുള്ള പ്ലെയേഴ്സാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പിന്നെ നമ്മൾ കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ പോകുന്നില്ല, കാരണം അതൊരു ഒരു ഫെയർ ആണെന്ന് അതൊരു ഫെയർ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹൂപ്പറിന് നമ്മൾ മെറിയായിട്ട് നമ്മളൊരു കമ്പാരിസൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹൂപ്പർ തന്നെയായിരിക്കും എല്ലാത്തിനും മുന്നിൽ വരുന്നത്. അതേപോലെ മറ്റുള്ള താരങ്ങളുമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴും ആ മുറ കുറച്ച് പിന്നിലായിട്ട് വരും. കാരണം ഇദ്ദേഹം ഇനിയായിരിക്കും ഇദ്ദേഹം പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം. പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുമ്പോൾ, തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റി സെൻറ്റർ ഫോർവേഡ് തന്നെയാണ് നമുക്കിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിനെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു താരം തന്നെയായിരിക്കും. ഇദ്ദേഹത്തിന് ഫിറ്റായതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി കൺസേൺസ് ഒന്നും ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ത്രൂ ഔട്ട് സീസണിൽ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പിന്നെ അദ്ദേഹത്തിനെ നമുക്ക് സെറ്റ് പീസുകളിൽ വളരെ ഡേഞ്ചറസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ സൂപ്പർ സബായിട്ട് യൂസ് ചെയ്യാം. പ്ലെയിങ് ലെവലിലും കളിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി തന്നെ ഇദ്ദേഹത്തിനുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ക്രിട്ടിസൈസ് കിട്ടാൻ സാധ്യതയുള്ളൊരു പ്ലെയറാണ് ഈ ഒരു താരം എന്തുകൊണ്ട് വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ കഴിഞ്ഞ സീസണിൽ മെസ്സിയെ പോലെ. പക്ഷേ നിങ്ങൾക്കറിയാം, നമ്മൾ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന താരങ്ങളാണ് പിന്നീട് അവർ മികച്ച രീതിയിൽ കളിച്ച് കാണിച്ചു തരുന്നത്. അങ്ങനത്തെ ഒരു പ്രതീക്ഷ തന്നെ എനിക്ക് ഈ താരത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. വീഡിയോയ്ക്ക് വേണ്ടി കാത്തുനിന്ന് ക്ഷമയോടെ കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ അവസാനത്തെ വീഡിയോയ്ക്ക് നമ്മുടെ ഇൻട്രോയ്ക്കൊക്കെ നിങ്ങൾ വളരെ വലിയൊരു സപ്പോർട്ടാണ് തന്നത്. അപ്പോൾ എന്നത്തെ പോലെ തന്നെ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സോടൊക്കെ ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം, സനി.